പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാ, കുറ്റിപ്പുറം, മലപ്പുറം. വ്യവസായ വാണിജ്യ വകുപ്പ്, ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുറ്റിപ്പുറം ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ജോബിഷ് സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ അധ്യക്ഷനായിരുന്നു. തിരൂർ താലൂക്ക് ഉപജില്ലാ വ്യവസായ വികസന ഓഫീസർ മുഹമ്മദ് ഫവാസ് വിഷയാവതരണം നടത്തി. കേരള ഗ്രാമീൺ ബാങ്ക് വലിയകുന്ന് മാനേജർ അനു ലൈസൻസ് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖദീജ എൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് എൻ, വാർഡ് മെമ്പർമാരായ മാനുപ്പ മാസ്റ്റർ അബൂബക്കർ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജിമോൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പി എം വിശ്വകർമ്മ വെരിഫിക്കേഷൻ നടന്നു. ഇഡിഒ സൈലു ലാബിത് ചടങ്ങിന് നന്ദി പറഞ്ഞു. അതിന് സഹായം നൽകാൻ ഉദ്ദേശത്തോടു കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലായി കഴിഞ്ഞാലും ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലായി ഈ ബോർഡ് വന്നതിന് ശേഷം സൈലു ലാബിൽ ചാർട്ട് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നിരന്തരം ഓരോ ആളുകൾ വന്നിട്ട് സൈലു ലാബിനെ കാണാറുണ്ട്. ചെറുകിട വ്യവസായങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വന്ന ആളുകൾ, നമുക്കറിയാം നമ്മൾ ഇത്രയും ആൾ പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഇത്രയും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിന് ബോധവൽക്കരണ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മള് പിന്നെ പറയുന്നത് ഒരു ചെറിയൊരു തുക നമുക്ക് കിട്ടണമെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവാം ഉദ്യോഗസ്ഥ തലത്തിൽ. അതിപ്പോ നമ്മുടെ അമീർ പറഞ്ഞത് നമുക്കറിയാം നമ്മൾ പലതവണയായിട്ട് ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട വനിതാ ഘടകത്തില് വനിതകൾക്ക് വേണ്ടിയിട്ട് ഫണ്ടുകൾ വെക്കാറുണ്ട്. അത് പലപ്പോഴും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. അതിനൊരു നോംസ് ഉണ്ടാവും ഗവൺമെന്റിന്റെ, ആ നോംസിനനുസരിച്ച് നമുക്ക് പോകാൻ കഴിയില്ല ചിലപ്പോ. പക്ഷേ എന്നാലും പറ്റാവുന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്, സെയിൽ ലാബുകളുടെ പറയാറുണ്ട്, ഏത് നമുക്ക് ഏത് ഘടകത്തിൽ ഏത് ഫണ്ട് ചെലവഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോവാം. തുടർന്ന് കൊണ്ടുപോകാൻ സർക്കാർ തീരുമാനിച്ചത് 2022-23 ഈ ഒരു വൻ വിജയം കാരണമാണ്. 2023-24 അതുപോലെ തന്നെ കൂടുതൽ സംരംഭങ്ങൾ, 100,000-ൽ അധികം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ